ബഹുമാനം വിദ്യാഭ്യാസ വകുപ്പ് സർ, എന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഏക സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് സർ, കാഞ്ഞിരംകുളത്തെ കുഞ്ഞുകൃഷ്ണൻ നാടാർ മെമ്മോറിയൽ കോളേജ്. 1982 മുൻ മന്ത്രിശ്രീ എം ആർ രഘുചന്ദ്രബാലിന്റെ കുടുംബം സംഭാവനയായി നൽകിയിട്ടുള്ള 1 ഏക്കർ 65 സെന്റ് സ്ഥലത്താണ് സർ ആ കോളേജ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സർ, പഠിക്കുന്ന ഭൂരിപക്ഷം വിദ്യാർത്ഥികളും സാധാരണക്കാരായ തീരദേശവാസികളും സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന നാടാർ സമുദായത്തിൽപ്പെട്ട കുട്ടികളുമാണ് അവിടെ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. സർ, ഇന്ന് യൂണിവേഴ്സിറ്റി നിയമപ്രകാരം ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രവർത്തിക്കുന്നതിന് 5 ഏക്കർ സ്ഥലം വേണം എന്നുള്ളത് ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനാണ് സർ. കഴിഞ്ഞ 35 വർഷക്കാലമായി ആ കോളേജ് പ്രവർത്തിക്കുന്നത് ഒരു വ്യക്തി സംഭാവന ചെയ്തിട്ടുള്ള 1 ഏക്കർ 65 സെന്റ് സ്ഥലത്തിലാണ് സർ. സർ, അതുകൊണ്ട് കൂടുതൽ സ്ഥലം വിട്ടു നൽകാൻ പരിസരവാസികൾ തയ്യാറാണ്. അത് ഏറ്റെടുക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം. കേരളത്തിലെ 61 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഇത്ര 5 ഏക്കർ ഭൂമിയില്ലാത്ത ഏക കോളേജായിട്ട് ഈ കോളേജ് മാറിയിരിക്കുകയാണ് സർ. അതുകൊണ്ട് അടിയന്തരമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് 4 ഏക്കർ സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുകയാണ് സർ. പോലീസ് സ്റ്റേഷന് 4 ഏക്കർ സ്ഥലത്തിന്റെ ആവശ്യമില്ല സർ. അതിൽ നിന്ന് തന്നെ ഇത് ആവശ്യത്തിനുള്ള സ്ഥലം ഏറ്റെടുക്കാം സർ. ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. സർക്കാർ തന്നെ സ്കൂളുകൾ അന്തർദേശീയ നിലവാരത്തിലാക്കാൻ 5 കോടി രൂപ വരെ കൊടുക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു കോളേജ്, പ്രത്യേകിച്ച് കാഞ്ഞിരംകുളം ഗവൺമെന്റ് കോളേജ്, അതിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം 10 ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി 15,000 വിദ്യാർത്ഥികൾ പഠിക്കും സർ. ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബായി മാറാൻ സാധ്യതയുള്ള ആ പ്രദേശത്തുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള ഈ ഏക ഗവൺമെന്റ് കോളേജ്, ഈ കോളേജ് ഈ നിലയ്ക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള നടപടി സ്വീകരിക്കണം. അത് സമയബന്ധിതമായി ഇപ്പോൾ തന്നെ ഈ കോളേജിന്റെ അഫിലിയേഷൻ അനധികൃതമായിട്ടാണ് ഈ കോളേജ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ അഫിലിയേഷൻ റദ്ദാക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ബി നന്ദകുമാർ എന്നുള്ളയാൾ പരാതി കൊടുത്തിരിക്കുകയാണ് സർ. ഈ ഒരു പശ്ചാത്തലത്തിൽ സർക്കാർ സത്വരമായ നടപടി അടിയന്തരമായി സ്വീകരിക്കണം. ഇത് ഇതിന്റെ അഫിലിയേഷൻ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അഫിലിയേഷനുള്ള ആപ്ലിക്കേഷൻ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതിന് 5 ഏക്കർ ഭൂമിയുടെ ഒറിജിനൽ ഡീഡിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഹോസ്റ്റൽ വേണം. അതുപോലെ തന്നെ ഇപ്പൊ പല ജില്ലകളിൽ നിന്നും വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുന്നുണ്ട്. ഹോസ്റ്റൽ സൗകര്യമില്ല, പ്ലേ ഗ്രൗണ്ട് ഇല്ല സർ. പല വിദ്യാർത്ഥികളും കായിക രംഗത്ത് വളരെ ഈ കഴിഞ്ഞ ഇന്റർ കോളേജിയേറ്റ് മത്സരങ്ങൾ പോലും കായിക രംഗത്ത് വളരെ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. പക്ഷെ അവർക്ക് കളിക്കാനുള്ള ഒരു കളിസ്ഥലം പോലും ഇല്ലാത്ത ഒരു കോളേജാണ് സർ. അതുകൊണ്ട് അടിയന്തരമായി സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അവിടെ തന്നെയുള്ള ആ പോലീസ് സ്റ്റേഷന്റെ സ്ഥലം, അവർക്ക് ആവശ്യമുള്ള സ്ഥലം പോയിട്ട് ബാക്കി ഏറ്റെടുക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഇതിന് 2011 മുതൽ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങിയിട്ടും ഇതുവരെയും എങ്ങ് എത്താതെ നിൽക്കുകയാണ് സർ. ഇനിയും ഇത് വൈകാതിരിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരം ജില്ലാ കളക്ടറും അതുപോലെ തന്നെ കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടറും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കമ്മിറ്റി ഇത് മോണിറ്റർ ചെയ്യുന്ന, ഇത് നടപടികൾ സ്വീകരിക്കുന്ന ഒരു കമ്മിറ്റിയെ ഇത് നിയോഗിച്ചുകൊണ്ട് അടിയന്തരമായി ഭൂമി ഏറ്റെടുത്ത ഈ കോളേജിന്റെ അഫിലിയേഷൻ റദ്ദാക്കാതെ ഈ കോളേജ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു സർ. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് സർ, കാഞ്ഞിരംകുളം KNM ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 1982 പ്രവർത്തനം ആരംഭിച്ചത്. യൂണിവേഴ്സിറ്റി നിയമപ്രകാരം ഒരു കോളേജിന് കുറഞ്ഞത് 5 ഏക്കർ സ്ഥലമെങ്കിലും ആവശ്യമുള്ള സ്ഥാനത്ത് കോളേജിന് 1.65 ഏക്കർ സ്ഥലം മാത്രമാണ് ഉള്ളത്. സ്ഥലപരിമിതി കോളേജിന്റെ വികസനത്തെയും നിലനിൽപ്പിനെയും ബാധിക്കുന്ന സാഹചര്യത്തിൽ കോളേജിന്റെ വികസനത്തിനും നിലനിൽപ്പിനും ഭൂമി ലഭ്യമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിനാൽ കോളേജിന് സ്ഥലം ലഭ്യമാക്കാൻ 4 വ്യക്തികളുടെ സ്ഥലം കോളേജ് സ്ഥല ലാൻഡ് പർച്ചേസ് കമ്മിറ്റി സന്ദർശിക്കുകയും പ്രസ്തുത സ്ഥലങ്ങൾ കോളേജിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലം വിട്ടു നൽകാൻ ഉടമകളും തയ്യാറായിട്ടുണ്ട്. ഇപ്രകാരം കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഫെയർ വാല്യൂ എത്രയാണെന്നും ടീ സ്ഥലത്തിൻ്റെ വിലയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള തുക മാർക്കറ്റ് റേറ്റുമായി ചേർന്നു പോകുന്നതാണോ എന്നുള്ള കാര്യത്തിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് നടപടികൾ സ്വീകരിക്കുന്നതാണ്.